കജ്ജിന് പോയി. അതൊക്കെ ഒരു ഫള്ളിലാണ്. എന്നാൽ കോടാന കോടാന കോടി സ്വത്തുള്ള കോടീശ്വരന്മാർ ഇന്നും വിശുദ്ധ ഉംറ ചെയ്യാത്തവരുണ്ട്. കൊല്ലം ജില്ലയിലെ ഹൃദയ ഭാഗത്ത് അറിയപ്പെടുന്ന ഒരു വലിയ കോടീശ്വരൻ, അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അദ്ദേഹം ഹജ്ജ് ചെയ്യാതെയാ മരണപ്പെട്ടത്. ഞാൻ ആളെ പറയുന്നില്ല, നിങ്ങൾക്കറിയുന്ന ആളാണ്. അപ്പൊ ചുരുക്കത്തില് ഇതൊക്കെ ഒരു ഫളിലാണ്. സാമ്പത്തികമില്ല എന്നതിന്റെ പേരിൽ ഹജ്ജിന് പോകാൻ കഴിയാത്ത ഒരു സംഘം പാവങ്ങൾ പറഞ്ഞതായിട്ട് ഒരു കവിതയിൽ മഹാനായ ഒരു വലിയ മനുഷ്യൻ നമ്മെ പഠിപ്പിക്കുന്നു. എന്താ അവര് പറഞ്ഞെന്നറിയോ? إنا أقمنا لعذر قد ألم بنا ومن أقام على عذر فقد راح يا راحلين إلى البيت العتيق لقد رحتم جسوما ورحنا نحن أرواحا ആ പാവങ്ങൾ പറയുകയാണ്, യാ റാഹിലീ യേത്രക്കാരായ യാത്രാസംഗമേ, ഏ യാത്ര ചെയ്യുന്ന കൂട്ടരെ, ഇലൽ ബൈത്തിൽ അതീഖ് ചിരപുരാതനമായ ബക്ക എന്ന മക്കയുടെ നാട്ടിലെ പരിശുദ്ധ കഅബാലയത്തിലേക്ക് യാത്ര ചെയ്യുന്നവരെ, ലഖദ് റുഹ്തും ജുസൂമാ, നിങ്ങളെ ശരീരം കൊണ്ട് ആ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോകുന്നതെങ്കിൽ, വറുഹന നഹ്നു അർവാഹ, ഞങ്ങളുടെ ആത്മാവ് പരിശുദ്ധമായ അതീഖിന്റെ നാല് ഭാഗത്ത് കറങ്ങി നടക്കുകയാ, മസ്അയിലൂടെ മതാഫിലൂടെ മുൽതസമിന്റെ മുന്നിൽ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുവട്ടിൽ ഞങ്ങളുടെ ആത്മാക്കൾ ഉണ്ട് കൂട്ടരെ, നിങ്ങൾ പോകുമ്പോ നിങ്ങൾക്കത് കാണാ. ഇന്നാ ഉദരിൻ കാതുകാലം വമൻ അഖാമഅല ഉദരിൻ ഫഖദ് റാഹ, ഞങ്ങൾക്ക് വേദനയുണ്ട്, ഞങ്ങൾ ഇവിടെ കഴിയുന്നത് തന്നെ സങ്കടപ്പെട്ടുകൊണ്ടാ. ഞങ്ങൾക്ക് വരാൻ ഞങ്ങളുടെ കയ്യിലെ സമ്പത്തില്ല, ഞങ്ങളുടെ കയ്യിലെ യാതൊരു സൗകര്യങ്ങളുമില്ല, പക്ഷേ ഞങ്ങൾ ഇവിടെ സങ്കടപ്പെട്ട് വേദന തിന്ന് കിടക്കുകയാണ്. വമൻ അഖാമഅല ഉദരിൻ ഫഖദ് റാഹ, കാര്യകാരണങ്ങളുള്ള ഒരാള് പോകാതിരുന്നാൽ അയാള് യാത്ര ചെയ്തവനെ പോലെ തന്നെയാണെന്നല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീയത്തി നല്ലതെങ്കിലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നെയ്യത്തി നല്ലതാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും അമലുകൾ ഇല്ലെങ്കിൽ പോലും അല്ല പ്രതിഫലം തരുന്നു. പരിശുദ്ധമായ പള്ളിയുടെ മിനാരത്തിൽ ബാങ്ക് കേട്ടപ്പോ എന്റെയും നിങ്ങളുടെയും ആവേശമായിരുന്ന ഇവിടത്തെ കോയക്കുട്ടി ഉസ്താദ്, നിങ്ങൾക്കറിയുമല്ലോ സഹോദരങ്ങളെ, അവിടെ പുതിയ കാവിലെ തൈക്കാവിലി